ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഡൽഹിയിലെത്തും. 21-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹം പങ്കെടുക്കും. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ അറിയപ്പെടാത്ത നായകരെക്കുറിച്ച് സിനിമയെടുക്കാൻ യുവ ചലച്ചിത്രകാരന്മാർ മുന്നോട്ട് വരണമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ. ഇടുക്കി ഉറുമ്പിക്കരയിലും കൊല്ലം തെന്മല അച്ചൻകോവിൽ പ്രദേശങ്ങളിലും കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 65-ാം ചരമവാർഷിക ദിനത്തിൽ രാഷ്ട്രം ഇന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. കേരളം ലോകത്തിന് നൽകിയ അതുല്യ ആത്മീയ ചൈതന്യമാണ് ശ്രീനാരായണ ദർശനമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ന്യൂസിലാന്റിനെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക്. വാർത്തകൾ വിശദമായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഡൽഹിയിലെത്തും. 21-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹം പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും അവലോകനം ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിലെ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മാർഗങ്ങളും ചർച്ചയാകും. പ്രാദേശിക ബഹുമുഖ അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിന് അവസരമായിരിക്കും ഉച്ചകോടി. ഇന്നലെ രാത്രി ഡൽഹിയിലെത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പ്രഥമ ഇന്ത്യ റഷ്യ 2+2 മന്ത്രിതല ചർച്ചയ്ക്ക് മുന്നോടിയായി രാവിലെ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയിലും റഷ്യയിലുമായി ഇതുവരെ 20 വാർഷിക ഉച്ചകോടി യോഗം നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവ കാലത്ത് സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ അറിയപ്പെടാത്ത നായകരെക്കുറിച്ച് സിനിമകൾ എടുക്കാൻ യുവ ചലച്ചിത്രകാരന്മാർ മുന്നോട്ട് വരണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഷീ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായികം, ആരോഗ്യം, സിനിമ, സാഹിത്യം, കല, ശാസ്ത്രം എന്നീ മേഖലകളിൽ പുതിയ വഴിതെളിച്ച കേരളത്തിലെ സ്ത്രീകളുടെ മഹത്തായ സംഭാവനകളെ അദ്ദേഹം അഭിനന്ദിച്ചു. സ്ത്രീകൾക്കെതിരായ ഗാർഹിക പീഡന കുറ്റകൃത്യങ്ങൾ, സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്ക് തുടങ്ങിയ വിഷയങ്ങളെ സിനിമ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുപോലെ സിനിമ പ്രചരിപ്പിക്കുന്ന മൂല്യം വളരെ പ്രധാനമാണെന്ന് ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ചലച്ചിത്ര താരം മോഹൻലാൽ തുടങ്ങിയവർ വീഡിയോ സന്ദേശങ്ങളിലൂടെ ചടങ്ങിൽ ആശംസ നേർന്നു. ഷീ ഫിലിം ഫെസ്റ്റിവലിലെ 150 എൻട്രികളിൽ മികച്ച 3 ചിത്രങ്ങൾക്ക് ചടങ്ങിൽ അവാർഡ് നൽകി. രാജസ്ഥാനിൽ ഒരു കുടുംബത്തിലെ 9 പേർക്ക് കോവിഡ് വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ജയ്പൂർ സ്വദേശികൾക്കാണ് പുതുതായി രോഗം കണ്ടെത്തിയത്. മഹാരാഷ്ട്രയിൽ 7 പേർക്കും ഡൽഹിയിൽ ഒരാൾക്കും പുതുതായി ഒമിക്രോൺ രോഗബാധ കണ്ടെത്തി. ഇതോടെ രാജ്യത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 21-ആയി. മഹാരാഷ്ട്രയിൽ 8 പേർക്കാണ് ഇതുവരെ രോഗം കണ്ടെത്തിയത്. ഒമിക്രോൺ വ്യാപിക്കുന്നത് തടയാൻ അതിശക്തമായ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 4,450 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,606 പേർ രോഗമുക്തരായി. 57,722 സാമ്പിളുകളാണ് പരിശോധിച്ചത്. തിരുവനന്തപുരത്താണ് കൂടുതൽ രോഗികൾ. 791 43,454 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ 23 മരണവും നേരത്തെ സ്ഥിരീകരിക്കാതിരുന്ന 138 മരണവും ഉൾപ്പെടെ ആകെ കോവിഡ് മരണം 41,600. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 96.5% പേർക്ക് ആദ്യ ഡോസും 67.6% പേർക്ക് 2 ഡോസും വാക്സിൻ നൽകി. ഇടുക്കി ജില്ലയിലെ ഉറുമ്പിക്കര മേഖലയിൽ ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നു. കൂട്ടിക്കൽ മേഖലയിലും ശക്തമായ മഴയുണ്ടായി. ചപ്പാത്ത് കവിഞ്ഞൊഴുകി. റവന്യൂ പോലീസ് ഫയർഫോഴ്സ് സംഘം കൂട്ടിക്കലിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഇളങ്കോട് കനത്ത മഴ ലഭിച്ചതിനെ തുടർന്ന് വെമ്പിളിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. പുല്ലകയാറിന്റെയും മണിമലയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ശക്തമായ മഴയിൽ കൊല്ലം ജില്ലയിലെ തെന്മല അച്ചൻകോവിൽ പ്രദേശങ്ങൾ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി. ഇന്നലെ വൈകിട്ട് 5 മുതൽ ഇന്ന് പുലർച്ചെ 4 വരെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ 4 തവണ തമിഴ്നാട് തുറന്നു. 5 ഷട്ടറുകൾ 90 സെന്റിമീറ്റർ വീതവും 4 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതവുമാണ് രാത്രിയിൽ തുറന്നത്. നിലവിൽ 5 ഷട്ടറുകൾ തുറന്ന് സെക്കൻഡിൽ 5,669 ഖനാടി വെള്ളമാണ് ഒഴുക്കിവിടുന്നത്. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശമായ തേക്കടി വനത്തിലും തമിഴ്നാട് അതിർത്തി മേഖലയിലും ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് അണക്കെട്ടിലേക്ക് നീരൊഴുക്കിന്റെ ശക്തി വർദ്ധിച്ചിരുന്നു. തുടർന്നാണ് ഷട്ടറുകൾ തുറക്കാൻ തീരുമാനമായത്. നിലവിൽ 141.95 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. കേരളത്തിന്റെ ആവശ്യം അവഗണിച്ച് രാത്രിയിൽ തമിഴ്നാട് സ്പിൽവേ വഴി പെരിയാറിലേക്ക് വെള്ളം തുറന്നുവിടുകയാണെന്നും ജലനിരപ്പ് 142 അടിയിൽ നിലനിർത്താൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയും കുറച്ചും പരീക്ഷണം തുടരുകയാണെന്നും ഞങ്ങളുടെ ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ റിപ്പോർട്ട് ചെയ്തു. 2,400.72 അടിയാണ് ഇടുക്കി ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ്.
ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 65-ാം ചരമവാർഷിക ദിനത്തിൽ രാഷ്ട്രം ഇന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. രാഷ്ട്ര നിർമ്മാണത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ നൽകിയ സംഭാവനകൾ അനുസ്മരിച്ച് രാജ്യത്ത് ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും ഭരണഘടനാ ശില്പിക്ക് പാർലമെന്റ് സമുച്ചയത്തിലെ അദ്ദേഹത്തിന്റെ പ്രതിമയിൽ ആദരാഞ്ജലി അർപ്പിക്കും. കേരളം ലോകത്തിന് നൽകിയ അതുല്യ ആത്മീയ ചൈതന്യമാണ് ശ്രീനാരായണ ദർശനമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ ട്രസ്റ്റിന്റെയും നേതൃസ്ഥാനത്ത് 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്ഷേമ പരിപാടികളുടെ ഉദ്ഘാടനം ചേർത്തലയിൽ നിർവഹിക്കുകയായിരുന്നു ഗവർണർ. സമത്വം, ധൈര്യം, സഹാനുഭൂതി എന്നിവ ചേർന്ന ഒരു മാതൃകാസ്ഥാനമായി ചെറുപ്പക്കാരുടെ മനസ്സുകളെ മാറ്റിയെടുക്കാൻ എസ് എൻ ഡി പി യോഗത്തിന് കഴിയട്ടെ എന്ന് ഗവർണർ പറഞ്ഞു. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായിരുന്നു. ചുറ്റുമുള്ള ലോകത്തെ കൃത്യമായി നിരീക്ഷിച്ച് തനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ വെള്ളാപ്പള്ളി പറയുമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഗുരുദേവനും എസ് എൻ ഡി പി യോഗവും നൽകിയ സംഭാവനകൾ വിസ്മരിച്ച് കേരളത്തിന്റെ ചരിത്രം എഴുതാൻ കഴിയില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. മുംബൈയിൽ ന്യൂസിലാന്റിനെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക്. 2 ദിവസവും 5 വിക്കറ്റും ബാക്കി നിൽക്കെ ന്യൂസിലാന്റിന് ജയിക്കാൻ 400 റൺസ് കൂടി വേണം. 5 വിക്കറ്റ് വീഴ്ത്തിയാൽ ഇന്ത്യക്ക് വിജയം സ്വന്തമാക്കാം. 2-ാം ഇന്നിംഗ്സിലും ബാറ്റിംഗ് തകർച്ച നേരിട്ട ന്യൂസിലാന്റ് 4-ാം ദിവസമായി ഇന്ന് 5 വിക്കറ്റിന് 140 റൺസ് എന്ന നിലയിൽ കളി പുനരാരംഭിക്കും. 6 വിക്കറ്റിന് 276 റൺസ് എടുത്ത് 2-ാം ഇന്നിംഗ്സ് ഡിക്ലയർ ചെയ്ത ഇന്ത്യ 540 എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് ന്യൂസിലാന്റിന് നൽകിയത്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലെ ആദ്യ ജയം. മഡ്ഗാവിൽ 1-2 ഗോളുകൾക്കാണ് ഒഡീഷ എഫ്സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. ഗോവയിൽ ഇന്ന് രാത്രി 5:30 ജംഷഡ്പൂർ എ ടി കെ മോഹൻ ബഗാനെ നേരിടും. പുരുഷന്മാരുടെ ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം അർജന്റീനയ്ക്ക്. ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ ജർമ്മനിയെ 2-4 ഗോളുകൾക്കാണ് അർജന്റീന തോൽപ്പിച്ചത്. ദക്ഷിണ കൊറിയയിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ തോൽപ്പിച്ചു. എതിരില്ലാത്ത 13 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസ് 1 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ദേവഗിരി കോളേജ് ചാമ്പ്യന്മാരായി. 2-3 ഗോളുകൾക്ക് ഫാറൂഖ് കോളേജിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ലിംഗനീതി ഉറപ്പുവരുത്തുമെന്നും അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളിൽ സാമൂഹ്യ ബോധം വളർത്തുന്ന വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മതേതരത്വം, ഭരണഘടന, കൃഷി, സ്ത്രീധനത്തിനെതിരായ അവബോധം തുടങ്ങിയവ പാഠ്യവിഷയമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. നെടുമങ്ങാട് നഗരസഭയിലെ കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ എല്ലാ റോഡുകളുടെയും പാലങ്ങളുടെയും കെട്ടിടത്തിന്റെയും പരിപാലന കാലാവധി ജനങ്ങളും ജനപ്രതിനിധികളും അറിയുന്നതിലൂടെ വലിയ മാറ്റമുണ്ടാകുമെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ചെറുപുഴക്ക് കുറുകെ പെരുവയൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് 11 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കല്ലേരി ചെട്ടിക്കടവ് പാലം പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പിന്തുണയോടെ മത്സരിച്ച ഔദ്യോഗിക കോൺഗ്രസ് പാനൽ വിജയിച്ചു. ആശുപത്രി പ്രസിഡന്റായിരുന്ന മുൻ കെ പി സി സി അംഗം മമ്പറം ദിവാകരന്റെ പാനലാണ് പരാജയപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് നടന്ന 12 സീറ്റിലും 200-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി ചെറുതോണിയിൽ നടത്തിവന്ന 24 മണിക്കൂർ ഉപവാസം അവസാനിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ യു ഡി എഫ് സമരം തുടരുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. യുവമോർച്ച സംസ്ഥാന ഭാരവാഹികളെ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു. കെ ഗണേഷ്, ദിനിൽ ദിനേശ് എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. കെ അനൂപാണ് പുതിയ ട്രഷറർ. സുസ്ഥിര വികസന ലക്ഷ്യത്തോടനുബന്ധിച്ച് അടുത്ത മാർച്ചിൽ പത്തനംതിട്ട ജില്ലയെ മലമ്പനി വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കാൻ ഒരുക്കം തുടങ്ങി. ഇതിന് മുന്നോടിയായി ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലന പരിപാടി ആരംഭിച്ചതായി ഡിഎംഒ ഡോക്ടർ അനിതകുമാരി അറിയിച്ചു. ദേശീയ പ്രാണിജന്യ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായാണ് മലമ്പനി നിർമ്മാർജ്ജനം നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷമായി തദ്ദേശീയമായി മലേറിയ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരിലാണ് മലേറിയ റിപ്പോർട്ട് ചെയ്യുന്നതെന്നും ഡിഎംഒ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 1 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഡൽഹിയിലെത്തും. 21-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹം പങ്കെടുക്കും. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ അറിയപ്പെടാത്ത നായകരെക്കുറിച്ച് സിനിമയെടുക്കാൻ യുവ ചലച്ചിത്രകാരന്മാർ മുന്നോട്ട് വരണമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ. ഇടുക്കി ഉറുമ്പിക്കരയിലും കൊല്ലം തെന്മല അച്ചൻകോവിൽ പ്രദേശങ്ങളിലും കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 65-ാം ചരമവാർഷിക ദിനത്തിൽ രാഷ്ട്രം ഇന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. കേരളം ലോകത്തിന് നൽകിയ അതുല്യ ആത്മീയ ചൈതന്യമാണ് ശ്രീനാരായണ ദർശനമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ന്യൂസിലാന്റിനെതിരായ
രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @ERNews_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:00.